ഖുർആനോ നടത്തി ഇബ്ലീസ് പോവുക എന്ന് പറഞ്ഞു. ഞാൻ നാളെ ഇബ്ലീസ് പോണത് അതിപ്പോ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. ഇബ്ലീസ് നാളെ ഖുർആനോദിനോടത്തിന് പോണത് ഞാൻ കണ്ടു. നിങ്ങളാരോ കണ്ടത്? കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ് ഞങ്ങളും കാണും. ഇനി ഇവിടുത്തെ സ്ഥിതി എനിക്ക് അറിയില്ലട്ടോ. നമ്മളെ നാട്ടില് ഒരാൾ മരണപ്പെട്ടു. മരണപ്പെടുന്ന നേരത്തെ നബി മുഹമ്മദ് റസൂലുള്ളാഹി യഖ്റഉ മൗതാകും സൂറത്തു യാസീൻ, മരണം ആസന്നമായ ഇടത്തും മരിച്ചു കഴിഞ്ഞിടത്തും ശ്മശാനത്തിലും ഒക്കെ നിങ്ങൾ ഓതേണ്ടത് യാസീനാണ്. എന്തുകൊണ്ട്? അത് ഖുർആനിന്റെ കൽബ. ഈ കൽബിന്റെ വധിപ്പു അയ്യപ്പൂന കൽബക്കുല്ലി മുഅ്മിൻ. യാസീൻ എല്ലാ മുഅ്മിന്റെ കൽബിലും ഉണ്ടാകും. നമ്മളെ ഉമ്മമാർക്കൊക്കെ യാസീൻ അറിയാം. നമ്മക്കൊക്കെ യാസീനാണ്. ചെറുപ്പത്തിൽ മനപ്പാടം പഠിച്ച വലിയ സൂറത്ത് യാസീനാണ്. ആത്മഹത്യ മരണം മലപ്പുറം ജില്ലയിൽ വളരെ കുറവാണ്. എന്തുകൊണ്ട്? യാസീൻ എന്ന ബാക്ക്ഗ്രൗണ്ട് അവരുടെ കൽബിലുള്ളത് കൊണ്ട് എന്നാണ് മഹാന്മാരെ പഠനം. പ്രിയപ്പെട്ട സഹോദരന്മാര്, അപ്പോ ഈ യാസീൻ നമ്മളെ കൽബിലുണ്ട്. വലിപ്പം മരിക്കാൻ വേണ്ടി പോവുക, തീരെ സുഖമില്ല, അന്ത്യശ്വാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, ഓർമ്മശക്തി കുറഞ്ഞു വന്നു. ആ ഓർമ്മശക്തി കുറഞ്ഞ അബോധ മനസ്സിലേക്ക് നീങ്ങുമ്പോ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ തുടങ്ങി അഴുതു ബില്ലാഹിമിന ശൈത്താനുറജീം, ശൈത്താൻ മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ അടുത്തേക്ക് വന്നു. യാസീൻ വൽ ഖുർആനിൽ ഹകീം, നമ്മളിങ്ങനെ യാസീൻ ഓതുമ്പോ മരിക്കാൻ കിടക്കുന്ന വല്ലിപ്പ നമ്മളെ യാസീന്റെ ഒപ്പം മൂപ്പരും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ചുണ്ട് അനങ്ങുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, കൽബ് കൊണ്ട് എന്തേ ഖുർആനിന്റെ കൽബ് മരിക്കാൻ കിടക്കുന്ന ആളെ കൽബിലുണ്ട്. കൽബും കൽബും തമ്മിലാണ് ഈമാന്റെ കണക്ഷൻ. ആ കൽബും കൽബും കണക്ഷൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക, അതാണ് ഇഖ്റഉ മൗതാകും സൂറത്തു യാസീൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലേ, എന്റെ ഓത്തിങ്ങനെ കേട്ടിട്ട് ഖുർആൻ ഓത്ത് കേട്ട് അള്ളാഹ് സന്തോഷിക്കാം, ഖുർആൻ ഓത്ത് കേട്ട് റസൂലുള്ള സന്തോഷിക്കാം, അള്ളാഹും റസൂലും സന്തോഷിക്കുന്ന വിഷയത്തിൽ മലായിക്കത്തുകളൊക്കെ സന്തോഷിക്കാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട മലക്ക് അസ്റാഈൽ റൂഹിനെ പിടിക്കാൻ അസ്റാഈൽ അലൈഹിസ്സലാം വരിക. വരുമ്പോ അള്ളി മലക്കുകളും റസൂലും ഒക്കെ സന്തോഷിച്ചു നിൽക്കുന്നു. ഖുർആൻ ഇങ്ങനെ ഓത്ത് നടക്കുന്നു. അവിടേക്കല്ലേ അസ്റാഈൽ വരേണ്ടത്? ഇതാണ് ദീന്, അതാണ് സുന്നത്തു ജമാഅത്ത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മരിക്കാൻ പോണ ആളെ റൂഹ്, ആ റൂഹ് മലായിക്കത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് യാസീനിൽ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുപോവുക. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ഒന്ന് അതിൻ്റെ ഒരു കൗതുകം ആലോചിച്ച് നോക്കി നിങ്ങൾ, അതിൻ്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കി നിങ്ങൾ. യാസീനിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, റൂഹ് ഇങ്ങനെ പിരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നോക്കിയിട്ട് കിടക്കുക. സൽമാൻ ഫാരിസി ഒപ്പാത്തായി കിടക്കുന്നത് മേലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ഒരു പുഞ്ചിരി, എന്തേ ആ റൂഹ് ഇങ്ങനെ മലായിക്കത്ത് കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ട് ചിരിച്ചിങ്ങനെ കിടക്കുക. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റൂഹ് ഖുർആനിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി. ഇനി ഈ മയ്യത്തിന് ആരാ കാവലിൽ നിൽക്കേണ്ടത്? ഞാനും നീയും കാവലിൽ നിന്നാ എന്ത് നടക്കണോ? ഇവിടെ കാവൽ നിൽക്കേണ്ടത് ആരാ? അള്ളാഹുവിന്റെ മലായിക്കത്ത് കാവൽ നിൽക്കണം ഈ ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഇഖ്റഉ മൗതാകും സൂറത്തു യാസീൻ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ യാസീൻ ഓതുക. ആ യാസീൻ മയ്യത്ത് കുളിപ്പിച്ചു, കഫം ചെയ്തു. മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്തിട്ട് മയ്യത്ത് വീട്ടിൽ നടക്കുമ്പോ ഈ ശരീരം ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോവുക. യാസീൻ മരണപ്പെട്ട വീട്ടിൽ 500 ആള് കൂടിയിരിക്കുന്നു. എത്ര ആളുണ്ട്? 500 ആളുണ്ട്. യാസീൻ എത്ര ആയത്താ? ആഹ്റത്തേക്കുള്ള ഒരു കണക്കും കാര്യത്തിൽ ഈ കൊല്ലത്തിലായപ്പോ ഇത് എങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ? എത്ര ആയത്തായാസീൻ? സാക്ഷരതാ ക്ലാസ്സിൽ നമ്മളെ ജോൺ സാർ ചോദിച്ചു, ഒരു തേങ്ങക്ക് 3 റുപ്യ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്തിരാവുന്ന കുഞ്ഞൽവാക്ക പറഞ്ഞു, അത് തേങ്ങ കാണാതെ പറയാൻ പറ്റൂല. മൂപ്പര് മറ്റേ കച്ചവടാണ്. ഈ ബേജാറ് ഇവിടെ വേണ്ടല്ലോ. അള്ളാഹു സലാമത്താക്കണ്ടേ. നബി മുഹമ്മദ് മുത്ത് നബി ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തു യാസീൻ 83 ആയത്താണ്. മനസ്സിലാക്കണം മുഅ്മിനുകളെ, 83 ആയത്ത് യാസീൻ, 7 ആയത്ത് ഫാത്തിഹ. قل هو الله احد قل اعوذ برب الفلق قل اعوذ برب الناس ഓതി തീരുമ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലൂ 125 ആയത്തുകൾ ഓതുകയാണ്. 500 ആളുകൾ കൂടിയിട്ടുണ്ട്. ഓരോ ആളുകളും ഓതി 100 ആയത്ത് അൽഫാത്തിഹ അങ്ങ് പറഞ്ഞപ്പോ എല്ലാവരും ഓതി 100 ആയത്ത്. വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് 100 ആയത്ത് 500 ആൾ ഓതുമ്പോ 500 100 എത്രയായി?
എല്ലപ്പത്തന്നെ പഠിച്ചാൽ നിൽക്കണ്ട, ഒന്ന് പോയിട്ട് പേടിന്ന് കണക്കൂട്ടി നോക്കണ്ട, ബാപ്പാന്റെ കബറിലേക്ക് എത്ര ആയത്ത് കിട്ടും എന്നുള്ളത്. ആ ഇനി ആ ഓർമ്മപ്പെടുത്തട്ടെ, 500 ആള് ആ മയ്യത്തിന്റെ ഒപ്പം കൂടിയിട്ടുണ്ട്, അവരെല്ലാവരും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോ ചുരുങ്ങിയത് 100 ആയത്ത് എല്ലാവരും ഓതി. ഞാൻ നമ്മളവിടുന്ന് ഒരു വീട്ടിൽ മരിച്ചപ്പോ മയത്ത് കുളിപ്പിക്കാൻ കുളിപ്പിച്ചിരിക്കണം, അപ്പോഴാണ് ഞാൻ ചെല്ലണേ. കുളിപ്പിച്ചു കഴിഞ്ഞ ഒരു വയസ്സായ മനുഷ്യൻ, അയാൾ രണ്ട് പൊളിയുള്ള ഒരു വാതിൽ ഇങ്ങനെ തുറന്നിട്ട് പറഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, കഫൻ ചെയ്യാണ്. അപ്പൊ അതിനേക്കാളും വയസ്സുള്ള ഒരാൾ അയാൾ പറഞ്ഞു അൽ ഫാത്തിഹ. അപ്പൊ ഈ സദസ്സിൽ നിന്ന് 500 ആള് അഴുതില്ലായ്മിനെ ഷെയ്ത്താനുള്ളതീം ഓത്താണ് തുടങ്ങി. അപ്പൊ ഒരു 5-8 സ്റ്റൂളും വന്ന് ഷെയ്ത്താൻ ഇങ്ങനെ അന്വേഷിച്ചു പോയി. ഒരു 5-8 സ്റ്റൂളും വന്ന് ആ സദസ്സിൽ നിന്ന് ഷെയ്ത്താൻ ഇങ്ങനെ പോണത് അഴുതോതി ആ ഷെയ്ത്താൻ പോകുമെന്ന് പറഞ്ഞ ഞാൻ കണ്ടു. നിങ്ങൾ എന്താ പറഞ്ഞു? അപ്പൊ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ സ്റ്റൂളുമക്കൊക്കെ മുഅ്മിനീങ്ങൾ വന്ന് ഇരുന്നും ചെയ്തു. ഖുർആൻ ഒരു നേരത്തെ മലായിക്കത്ത് ഇങ്ങോട്ട് വരും, ഷെയ്ത്താൻ അങ്ങോട്ട് പോകുന്നുള്ളത് ഞാൻ കണ്ടത്, അങ്ങനെ കണ്ടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ്. അപ്പോ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുലകുടി ബന്ധത്തിൽ, നമ്മുടെ രക്തബന്ധത്തിൽ, നമ്മുടെ വിവാഹ ബന്ധത്തിൽ, നമ്മുടെ അയൽവക്ക ബന്ധത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ബന്ധത്തിൽ നമ്മുടെ ഖുർആൻ ഓതിയിട്ട് നമ്മുടെ റൂഹ് ഖുർആനിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന വിശ്വാസക്കാരുണ്ട്, അവരെ സൂക്ഷിക്കണം.